ഇന്ന് ഫുട്ബോളിൽ പകരം വെക്കാനില്ലാത്ത ഇതിഹാസങ്ങളാണവർ. ലോകത്തെ മുഴുവൻ തൻ്റെ കയ്യിലാക്കാൻ ശ്രമിച്ച വാസ്കോഡഗാമയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ഇന്ന് പോർച്ചുഗൽ ജനതയ്ക്ക് ഏറ്റവും വിലപ്പെട്ട കനിയാണ് അയാൾ. ഇന്ത്യയുടെ സ്വതന്ത്ര ചരിത്രത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ആ രാജ്യത്തിൻ്റെ നാമത്തെ തന്നെ അതേ ഇന്ത്യ ഇന്ന് നെഞ്ചിലേറ്റുന്നുവെങ്കിൽ അത് ആ പ്രതിഭയോടുള്ള അടങ്ങാത്ത ആരാധന തന്നെയാണ്. ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വീണുപോകുമെന്ന് തോന്നുമ്പോൾ ആ മുഖമൊന്ന് ഓർത്തെടുത്താൽ മതി, പതിമടങ്ങ് ശക്തിയോടെ നമുക്ക് പ്രതിസന്ധികളെ നേരിടാം. തൻ്റെ ഫുട്ബോൾ കരിയർ നിന്റെ വിശപ്പ് മാറ്റുമോ എന്ന് സ്കൂൾ ടീച്ചർ പലതവണ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ വർഷങ്ങൾക്കുമിപ്പുറം തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ അതേ സ്കൂളിനെ വിലയിടാൻ അയാൾ പറഞ്ഞിറങ്ങുമ്പോൾ ആ രാജ്യത്തിലെ വിമാനത്താവളത്തിന് പോലും അവൻ്റെ പേരായിരുന്നു. നീയൊക്കെ ഫുട്ബോൾ കളിച്ചിട്ട് കാര്യമില്ല, ഇവിടെ ക്രിക്കറ്റ് എന്ന മൂന്ന് വാക്കാണ് നിന്നെ മുന്നോട്ട് നയിക്കുക. തനിക്ക് ചുറ്റുമുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും ദിവസവും തന്നോട് മന്ത്രിക്കുന്നത് ഇതുതന്നെയായിരുന്നു. എന്നാൽ ആ മതിൽക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞാൽ ഫുട്ബോളിന് നെഞ്ചിലേറ്റം തുടങ്ങി. അവൻ്റെ കാലിലെ ആ പന്ത് അവനെ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്നവൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ അവനെ ആ പന്തുകൊണ്ട് മറ്റുള്ളവരെയെല്ലാം മറികടന്ന് ഗോൾ പോസ്റ്റിൽ എത്തിക്കണമെന്നവൻ ആഗ്രഹിച്ചു. അതെ, അയാൾക്ക് ഫുട്ബോളിനോടുള്ള പ്രണയം അത്രമേ വലുതായിരുന്നു. അവൻ പന്തുവട്ടി തുടങ്ങുമ്പോൾ കേൾക്കുന്നതെല്ലാം ബ്രസീൽ അർജൻറ്റീന അടങ്ങുന്ന മറ്റു രാജ്യങ്ങളുടെ പേര് തന്നെയാണ്. അന്നവൻ മനസ്സിനോട് ഉറപ്പിച്ച് ചോദിച്ചു, എവിടെയാണ് ഇന്ത്യ? ആ ചോദ്യത്തിനു വർഷങ്ങൾക്കുമിപ്പുറം ഉത്തരം തന്നിരിക്കുന്നു. ആ ഉത്തരത്തിൻ്റെ തെളിവാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഒരു സ്വരത്തിൽ പറയുന്നത്, യെസ്, വി പ്രൗഡ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ. സ്വന്തം രാജ്യത്തിന് വേണ്ടി വർഷങ്ങളുടെ പരിശ്രമത്തിനൊടുവിൽ ഇന്നവർ ലോകത്തിന് മുന്നിൽ അവരുടെ ജനതയെ സ്വപ്നങ്ങളുടെ ചിറക് പകർന്നുകൊണ്ട് മുന്നേറുകയാണ്. വയസ്സിപ്പോൾ 36 പിന്നിട്ടിരിക്കുന്നു. ഇനിയുമായി യുവതാരങ്ങൾക്ക് നാളുകൾ കാത്തിരിപ്പുണ്ട്. കാരണം അവർ ആ ജനതയുടെ വിശ്വാസമാണ്. യെസ്, ദേ ആർ ദെയർ ലെജൻഡ്സ്. ചുവരുകളിൽ ക്രിക്കറ്റിൻ്റെ പടവും പുസ്തകത്തിൽ ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ്റെയും ഗാംഗുലിയുടെയും സേവാഗിനെയും എല്ലാം സ്റ്റിക്കറുകൾ പതിപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ത്യൻ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ പുച്ഛമനോഭാവം കാണിച്ചിരുന്ന നാടുകൾ കാലമങ്ങനെ മുന്നോട്ട് നീങ്ങി. യൂറോപ്പിൻ്റെ കളിയാരവങ്ങളും വേൾഡ് കപ്പിൻ്റെ വേദികളും മാഞ്ഞു മറഞ്ഞു വന്നു. നമ്മുടെ നാട്ടിലും മാറ്റങ്ങൾ ഉടലെടുത്തു. ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ നെഞ്ചിലേറ്റാനും വാഴ്ത്തുപാട്ടുകൾ പാടാനും ആയിരങ്ങൾ കടന്നു വരുന്നു. എന്നാൽ അന്നും ഇന്നും ഞാനും നിങ്ങളും അടങ്ങുന്ന 130 കോടിയിൽ പരം ജനങ്ങളുടെ വിശ്വാസങ്ങളെ കാക്കാൻ ആ തുകിൽപ്പന്നുമായി കഴിഞ്ഞേറെ കുറെ വർഷങ്ങളായി എതിർപ്രതിരോധങ്ങൾ ഭേദിച്ച് മുന്നേറുന്ന ഒരാളുണ്ട്. അതെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഫുട്ബോളിനെ അതിൻ്റെ തകർച്ചയിൽ നിന്നും ഇന്ന് തൻ്റെ തോളുകൊണ്ട് താങ്ങി നിർത്തുന്നവൻ. ചിതറക്കിടന്നിരുന്ന ഫുട്ബോൾ വികാരത്തെ ഒരുമിച്ച് നിലനിർത്താൻ അയാൾ ഇതുവരെ ഒറ്റയ്ക്ക് പടനയിച്ചു. 2004 ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി ബൂട്ടണിയുമ്പോൾ അതിൽ വലിയ പ്രതീക്ഷകളൊന്നും ആരും കരുതിയില്ല. പാകിസ്ഥാനെതിരെ ആദ്യമായി ഗോളടിച്ചു തുടങ്ങിയ 6 വർഷം AIF അദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നു മുതൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫുട്ബോളുകളുടെ പിറവിയെന്ന് വാഴ്ത്തപ്പാടാൻ തുടങ്ങി. 2007, 2009, 2012 നെഹ്റു കപ്പിനെ രാജ്യത്തിലേക്ക് എത്തിച്ചതിനൊപ്പം 2011 സാഫ് കിരീടത്തെ അയാൾ ശിരസിൽ അണിഞ്ഞു. 27 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ചലഞ്ച് കപ്പ് വിജയികളായി. ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുകയും ചെയ്തു. ആ ചെറിയ മനുഷ്യൻ്റെ കരുത്തിന് മുന്നിൽ എതിരാളികൾ തലതാഴ്ത്തി. തൻ്റെ ബന്ധുക്കൾ എന്നും അദ്ദേഹത്തോട് പഠിക്കാൻ പറയുമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അതിന് മറുപടി പറയുകയുണ്ടായി, അന്ന് ഞാൻ പഠിക്കാൻ പോയിരുന്നെങ്കിൽ എൻ്റെ രാജ്യത്തെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്ന്. തൻ്റെ കരിയറിലെ ബെസ്റ്റ് മുഹൂർത്തങ്ങളിലൊന്നായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ QPRലേക്ക് ചേക്കേറിയത്. എന്നാൽ അയാൾക്കവിടെ തുടരാൻ സാധിച്ചില്ല, കാരണം ഒരു ഇന്ത്യക്കാരൻ ആയതുകൊണ്ട് മാത്രം. ഇന്ത്യയുടെ റാങ്ക് 70 മുകളിൽ അല്ലാത്തതുകൊണ്ട്. എന്നാൽ താൻ മറ്റൊരു രാജ്യത്ത് ജനിച്ചിരുന്നുവെന്ന് അയാൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, കാരണം അയാൾക്കുള്ളിൽ എന്നും കത്തി നിൽക്കുന്ന ഒരു ബോധമുണ്ട്, താൻ കളിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, മറിച്ച് ഭാരതമെന്ന രാജ്യത്തിനു വേണ്ടിയാണ് എന്നത്. യെസ്, ദ മാൻ ഹു കോൾഡ് സുനിൽ ഛേത്രി. മെദീനയുടെ തെരുവിൽ നിന്ന് പന്തുതട്ടി തുടങ്ങിയ ആ കുട്ടിയുടെ കഥ ഏറെ പറഞ്ഞതാണ്. പറഞ്ഞാലും കേട്ടാലും മതിവരാത്ത മുഹൂർത്തങ്ങൾ തന്നെയാണത്. എന്നാൽ ഇന്നയാൾ സമ്മാനിക്കുന്ന നിമിഷങ്ങൾ അതിലേറെയാണ്. അയാൾ പോർച്ചുഗലിലേക്ക് എത്തുമ്പോൾ തോൽവിയുടെ പടുകുഴിയിലേക്ക് താഴ്ന്നിറങ്ങിയ ഒരവസ്ഥയായിരുന്നു തൻ്റെ രാജ്യത്തിൻ്റേത്. പക്ഷെ തനിക്ക് മുന്നിൽ വന്ന എല്ലാ പ്രതിസന്ധികളെയും അയാൾ മറികടന്നു. 2004 യൂറോ കപ്പും ഓരോ ആരാധകരും മറക്കാൻ സാധിക്കാത്ത ഒന്നു തന്നെയാണ്. ഫിഗോഡക്കമാരുടെ കൂടെ ആ 19-കാരനടങ്ങുന്ന സംഘം ആ കീഴമണിയുമെന്ന് ഫുട്ബോൾ ലോകം ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ ആവേശ പോരാട്ടത്തിനൊടുവിൽ പറങ്കിപ്പടയുടെ കൂടാരത്തിൽ ഗ്രീസിൻ്റെ ആദ്യ ഗോൾ വന്ന് പതിക്കുന്നു. നെഞ്ചു തകർന്ന പോർച്ചുഗൽ ജനതയ്ക്കും കൈവിട്ടുപോയ കിരീടത്തിനുമിടയിൽ കണ്ണീർ വാഴ്ത്തിയ ആ 19-കാരൻ ഗ്രീസിൻ്റെ കിരീടവാഴ്ച കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ. എന്നാൽ അന്ന് പൊരുതി വീണുപോയ കഥകൾ ഇന്ന് പഴങ്കഥ മാത്രമാണ്.
അന്നത്തെ പോർച്ചുഗൽ നായകൻ ഫിഗോയുടെ അരികിൽ കണ്ണുകലങ്ങി വിങ്ങി നിന്ന 19-കാരൻ അന്ന് കുറിച്ചിട്ടുള്ളത് ഇതുതന്നെയായിരിക്കും. തന്റെ ജന്മനാടിന് വേണ്ടി ഒരു യൂറോ കപ്പ് കിരീടം. വർഷങ്ങൾ അങ്ങനെ മുന്നോട്ട് കുതിക്കുന്തോറും അയാൾ അതിലേക്കുള്ള ദൂരവും കുറഞ്ഞു വന്നു. തന്റെ രാജ്യത്തിന് വേണ്ടി സർവ്വതും ത്യജിച്ച അയാൾ അതിനെ നേടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. എന്നാൽ 2008 ജർമ്മനിയും 2012 സ്പെയിനും അവർക്ക് മുന്നിൽ വിലങ്ങുതടിയായി മാറി. അതിനിടയിൽ കൈപിടിച്ചു നടത്തിയ ഫിഗോ എന്ന ഇതിഹാസം ആ 7 നമ്പർ അയാൾക്ക് സമ്മാനിച്ചുകൊണ്ട് പടിയിറങ്ങുകയും ചെയ്തു. അവിടെ മുതൽ അയാൾ പറങ്കിപ്പടയുടെ യഥാർത്ഥ നായകനായി മാറി. പുത്തൻ അടവുകളും കൊണ്ട് കളഞ്ഞിറഞ്ഞവൻ തങ്ങൾക്കൊരു കിരീടം സമ്മാനിക്കുമെന്ന് ആ ജനതയ്ക്ക് ഉറപ്പായിരുന്നു. കൊടുങ്കാറ്റിൽ മുലയാത്ത അയാൾ ആ സംഘത്തെയും കൊണ്ട് 2016 എത്തി. ഫൈനൽ വേദിയിൽ തനിക്കെതിരാളിയെ വന്ന ഫ്രഞ്ച് പടയ്ക്ക് മുന്നിൽ പൊരുതം തുടിക്കുന്ന മനസ്സുമായി ആ 7 നമ്പർ ജേഴ്സി അണിഞ്ഞ് കളത്തിലേക്ക് ഇറങ്ങി. എന്നാൽ കാലം ക്രൂരമായ നിമിഷങ്ങൾ അയാൾക്ക് സമ്മാനിച്ചു. പരിക്കിന്റെ വേദനയിൽ പുളഞ്ഞ് കളം വിട്ടപ്പോഴും പുറത്തൊരു 11-ാമനായി സാന്റോസിന്റെ കൂടെ കരുക്കൾ നീക്കി. ചരിത്രവും വിധിയും നോക്കി നിൽക്കെ അയാൾ ആ കിരീടത്തിൽ കൈകളമർത്തി. അതേ മരണത്തിന്റെ ഗന്ധം പരക്കുന്ന ഗർഭപാത്രത്തിൽ നിന്നും മെദീരിയുടെ തെരുവിലെ വേദനകളും പേറിയ ആ പയ്യൻ ഇന്ന് ചരിത്രങ്ങൾ മാറ്റിക്കുറിക്കുമെന്ന് കാലമെന്നോ കുറിക്കപ്പെട്ടതായിരുന്നില്ലേ? 12 വർഷങ്ങൾക്ക് മുമ്പ് ലൂയിസ് ഫിഗയ്ക്കൊപ്പം തലതാഴ്ത്തിയിരുന്ന ആ രാജ്യം ആ 7 നമ്പറുകാരന്റെ തോളിലേറി രാജീവ കിരീടമണിഞ്ഞു. അതേ പറങ്കിപ്പളയുടെ ഒരേ ഒരു പടനായകന്റെ തോളിലേറി. സാക്ഷാൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് സാവിയേറ. സൈന്യബലവും ആയുധങ്ങളും കൈമുതലായി ഉണ്ടെങ്കിൽ എവിടെയും ആർക്കും യുദ്ധം ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെ സൈന്യബലമില്ലാതെ രാജ്യത്തിനു വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ നായകന്മാരാണവർ. ഇന്ത്യ എന്ന പേരും പോർച്ചുഗൽ എന്ന ജനതയും ഫുട്ബോൾ എന്ന വിശ്വാസം അർപ്പിച്ചത് അവരുടെ കാലുകളിൽ തന്നെയാണ്. എന്നാൽ പുത്തൻ താരോദയങ്ങൾ ഉദയം കുറിക്കുന്ന ഈ നാളുകളിൽ അവരുടെ അവസാന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ. ചൈത്രി എന്ന നായകന്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടതില്ലല്ലോ. ഒരുപക്ഷെ അന്ന് QPRൽ ചൈത്രി കളിച്ചിരുന്നുവെങ്കിൽ ഈ ഇതിഹാസ നായകന്മാർ തമ്മിൽ പോരാടുന്ന നിമിഷങ്ങൾക്കിന് ലോകം സാക്ഷിയാകുമായിരുന്നു. CR7 എന്ന ബ്രാൻഡിനൊപ്പം ചൈത്രി എന്ന ബ്രാൻഡും വളർന്നു വന്നേനെ. ഒരുപക്ഷെ അവർ നല്ല സുഹൃത്തുക്കളായി മാറിയേനെ. ഒരിക്കൽ ആ ത്രിവർണ പതാക വേൾഡ് കപ്പിൽ പുതപ്പിക്കുന്ന നാൾ വന്നെത്തും. അന്നത് അയാൾക്ക് നമുക്ക് സമ്മാനിക്കാം. എന്നാൽ മറിച്ച് വരാനിരിക്കുന്ന ഖത്തറിലെ കനകക്കിരീടത്തിൽ പോർച്ചുഗൽ രാജാവിനെ മുത്തമിടാൻ സാധിക്കട്ടെ. കാലമിങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴും അവരഴിച്ചു വയ്ക്കാൻ നിർബന്ധിതമാകുന്ന ആ ബൂട്ടുകളിൽ ഇന്നുമെന്നും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. രണ്ടു രാജ്യത്തിൻ്റെ ഇതിഹാസ നായകന്മാർക്ക് സ്നേഹത്തോടെ ജയം സോക്കർ.